നമസ്കാരം. വെറും മരുഭൂമിയിൽ ജീവിച്ചിരുന്ന അപരിഷ്കൃത മനുഷ്യരായിരുന്നു ഇന്നത്തെ പല അതിസമ്പന്ന ഗൾഫ് രാഷ്ട്രങ്ങളും. ആ രാഷ്ട്രത്തിന് ഉയർച്ച നൽകിയത് എണ്ണയും പ്രകൃതിവാതകവുമാണ്. റഷ്യയുടെ സമ്പത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ പ്രകൃതിവാതകമാണ്. അതുപോലെ ഭൂമി പലയിടങ്ങളിലും പലതരത്തിലുള്ള സമ്പത്തും ലോകത്തിന്റെ പല ഭാഗങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ആവശ്യമായ വസ്തുക്കളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ലിത്തിയം, അത് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ലഭ്യമാണ്. പക്ഷെ അവർക്കത് ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പ്രകൃതി കേരളത്തിന് നൽകിയിട്ടുള്ള ശതകോടികൾ വിലമതിക്കുന്ന അത്ഭുത ധാതുവാണ് കരിമണൽ. കേരളത്തിന്റെ പല തീരങ്ങളിലും ലോകത്തെ തന്നെ ഏറ്റവും വിശിഷ്ടമായ കരിമണൽ ലഭ്യമാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിൽ. കൊല്ലത്തെ ആലപ്പാട് അതിനൊരു ഉദാഹരണമാണ്. എന്നാൽ ഇത് വേണ്ടതുപോലെ ഖനനം ചെയ്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ റയറത്തിനും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ചവറയിലെ KMML നുമാണ് ഔദ്യോഗികമായി ഇത് ഖനനം ചെയ്യാൻ അവകാശമുള്ളത്. ഗൾഫിൽ ചെറിയ തോതിൽ കച്ചവടമൊക്കെ ചെയ്തിരുന്ന മൂവാറ്റുപുഴ പുല്ലുവഴി സ്വദേശിയായ ശശിധരൻ കർത്ത കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് ഈ കരിമണലിന്റെ സാധ്യത കണ്ടുകൊണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം CMRL എന്ന കമ്പനിക്ക് തുടക്കമിടുന്നു. 96 CMRL സ്ഥാപിക്കുന്നത് കരിമണൽ സംസ്കരിച്ച് റൂട്ടയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അത് ഒരുപാട് വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമാണ്. വാസ്തവത്തിൽ കരിമണൽ നേരിട്ട് ഉപയോഗിക്കുകയല്ല, അത് സംസ്കരിച്ച് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. ഇത്തരം ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ വ്യാവസായിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന്റെ റൂട്ടെയിലിന് ആവശ്യക്കാർ ഏറെ ഉണ്ടായി. അദ്ദേഹം വിദേശത്ത് നിന്നും പലപ്പോഴും ഇറക്കുമതി ചെയ്താണ് ഇതൊക്കെ ചെയ്തത്. കാരണം കരിമണൽ ഖനനം ചെയ്യാൻ അവകാശമുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം കാശെറിഞ്ഞ് കരിമണൽ ഖനനത്തിനുള്ള അനുമതിക്ക് വേണ്ടി രംഗത്തിറങ്ങി. സ്വാഭാവികമായും നിയമ പോരാട്ടത്തിലൂടെയാണ് അദ്ദേഹം ഇത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും കോടികൾ എറിഞ്ഞു. അങ്ങനെ നിയമ പോരാട്ടത്തിൽ അദ്ദേഹം സുപ്രീം കോടതി വരെ പോയി വിജയിച്ചു. അതിനു മുൻപ് തന്നെ ആലപ്പാടക്കം, ആറാട്ടുപുഴ അടക്കമുള്ള ഇടങ്ങളിൽ അദ്ദേഹം ധാരാളം ഭൂമി സ്വന്തമാക്കിയിരുന്നു. തന്റെ പോരാട്ടം വിജയിക്കുമെന്ന് ഉറപ്പിച്ചാണ് അദ്ദേഹം ഇത് മുൻകൂട്ടി തന്നെ ചെയ്തത്. പക്ഷെ അതിശക്തമായ എതിർപ്പ് പ്രാദേശികവാസികളിൽ നിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രവർത്തകർ, ദ ഹിന്ദു ദിനപത്രം അടക്കമുള്ളവർ അതിശക്തമായി പരിസ്ഥിതി പ്രവർത്തകർക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു. നിരവധി പരിസ്ഥിതി പ്രവർത്തകരെ ജയിലിലടയ്ക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നിന്നിട്ടും ജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് കർത്തയ്ക്ക് തന്റെ സ്വപ്നവുമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. കർത്ത പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങളും ഇടയ്ക്കിടെ നടത്താറുണ്ട്. ഈ നിയമ പോരാട്ടങ്ങൾക്കെല്ലാം സഹായം നൽകുന്നത് രാഷ്ട്രീയക്കാരാണ്. എല്ലാവരും കർത്തയുടെ മാസപ്പടി ബുക്കിലെ ഉപഭോക്താക്കളാണ്. ആ മാസപ്പടി ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തന്റെ നിയമവിരുദ്ധമായ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാൻ അദ്ദേഹം എല്ലാ രാഷ്ട്രീയക്കാർക്കും, എല്ലാ ആത്മീയ നേതാക്കൾക്കും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും കാശ് കൊടുക്കാറുണ്ട്. പത്രപ്രവർത്തകരുടെ കുടുംബമേളയൊക്കെ നടത്തിയാൽ 10-15 ലക്ഷം രൂപയാണ് കർത്ത പൊടിക്കാൻ എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ മാധ്യമ പ്രവർത്തകരുടെയും രാഷ്ട്രീയക്കാരുടെയും കണ്ണിലുണ്ണിയായി കർത്ത മുമ്പോട്ട് പോവുകയാണ്. കർത്ത വിചാരിച്ചതുപോലെ എളുപ്പത്തിൽ കരിമണൽ ഖനനം സാധിച്ചില്ലെങ്കിലും കർത്തയ്ക്ക് കരിമണൽ കള്ളക്കടത്തുണ്ട് എന്ന ആരോപണം ശക്തമാവുകയാണ്. എത്രമാത്രം വാസ്തവമുണ്ട് എന്നതിന് തെളിവൊന്നുമില്ല. ഈ മേഖലയെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ പറയുന്നത് കേരള തീരത്തെ ഏറ്റവും വലിയ കള്ളക്കടത്ത് മാഫിയ സംഘങ്ങളുടെ ഭാഗമാണ് കർത്ത എന്നാണ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വൈകുണ്ഠരാജൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ കരിമണൽ ഖനന സമ്രാട്ടാണ്. അദ്ദേഹത്തെ കണ്ടാണ് കർത്ത പഠിച്ചത്. അദ്ദേഹത്തിന്റെ കൂട്ടാളിയാണ് കർത്ത എന്നാണ് പറയപ്പെടുന്നത്. കേരള തീരത്തെ പലയിടത്തും വൈകുണ്ഠരാജനും ഭൂമിയുണ്ടത്രേ. വൈകുണ്ഠരാജന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് കർത്തയാണത്രേ. ഏതാണ്ട് 10,000 കോടിയോളം രൂപയുടെ കരിമണൽ കേരളത്തിൽ നിന്നും സർക്കാർ സംവിധാനങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും സഹായത്തോടെ വൈകുണ്ഠരാജൻ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് ആരോപണം. അതിനെ ഇടനില നിൽക്കുന്നത് കർത്തയാണത്രേ. അതിശക്തനാണ് വൈകുണ്ഠരാജൻ. തമിഴ്നാട്ടിലെ സകല രാഷ്ട്രീയക്കാരും വൈകുണ്ഠരാജന്റെ കീഴിൽപ്പെടും. വൈകുണ്ഠരാജൻ പറഞ്ഞാൽ അതിനപ്പുറത്തേ കാര്യമില്ല. വൈകുണ്ഠരാജന്റെ കേരളത്തിലെ ആളാണ് കർത്തയെന്നും കേരളത്തിലെ വൈകുണ്ഠരാജനാവാനാണ് കർത്ത ശ്രമിക്കുന്നതെന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളെങ്കിലും ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റ് സർക്കാർ സംവിധാനങ്ങളുമെല്ലാം കർത്തയ്ക്കൊപ്പമാണെങ്കിലും ചില നല്ല ഉദ്യോഗസ്ഥർ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തമായ നിലപാടെടുക്കാറുണ്ട്. വിൻസെന്റ് എം പോൾ എന്ന പേരുള്ള സ്വാത്വികനായ ഒരു IPS ഓഫീസർ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അഴിമതിക്കാരനായിരുന്നില്ല,
100% സത്യസന്ധനായിരുന്നു. വിൻസെന്റ് അപ്പോൾ ഒരു വിട്ടുവീഴ്ചയും നീതിയുടെ കാര്യത്തിൽ വരുത്തുമായിരുന്നില്ല. 2014 വൈകുണ്ഠരാജൻ കേരള തീരത്തു നിന്നും കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കടത്തുന്നുണ്ട് എന്ന് വിൻസെന്റ് അപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 10,000 crore നഷ്ടമുണ്ടാക്കി എന്നതിന്റെ പേരിൽ ഒരിക്കൽ വൈകുണ്ഠരാജനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ താൽക്കാലികമായ പ്രതിഭാസങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വളർന്നു പന്തലിച്ച വ്യക്തിയാണ് വൈകുണ്ഠരാജൻ. ആ വൈകുണ്ഠരാജനാവാനാണ് കർത്ത ഇവിടെ ശ്രമിക്കുന്നതെന്നും വൈകുണ്ഠരാജന്റെ സ്വന്തം ആളാണ് കർത്തയെന്നുമാണ് ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും മത നേതാക്കളും പത്രക്കാരും ഒക്കെ കർത്തയുടെ മാസപ്പടിവുക്കിലെ പറ്റുകാരായതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന മാസപ്പടി ആരോപണങ്ങൾ പോലും താൽക്കാലികമായി മാത്രമേ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കൂ. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന തൊഴിലാളി നേതാക്കളിൽ ഒരാളായ എളമരം കരീം 2010 വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ ശശിധര കർത്തയ്ക്ക് പത്മശ്രീ കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചിരുന്നു എന്നറിയുമ്പോൾ കർത്തയുടെ സ്വാധീനം അറിയാൻ കഴിയും, കരിമണൽ ലോബിയുടെ സ്വാധീനം അറിയാൻ കഴിയും. നമ്മളിൽ പലർക്കും മനസ്സിലാവാത്ത കച്ചവട ശാസ്ത്രമാണ് കർത്തയുടേത്. അതുകൊണ്ടാണ് കർത്ത ഇപ്പോൾ വാർത്തകളിൽ നിന്നറിയുമ്പോഴും ഒന്നും സംഭവിക്കില്ല എന്ന് എല്ലാവരും പറയുന്നത്.